താഴേക്ക് ഒന്ന് കാണിച്ച്, താഴേക്ക് താഴെ വീണു. കണ്ടില്ല, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അതിപ്പോ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് അറിയില്ല. സാധാരണ ഇനിയിപ്പോ ഇതിന്റെ അടുത്ത് വല്ല ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ വല്ല ശവകുടീരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു അത്ഭുതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ഇപ്പോ റോഡിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ചെറിയൊരു കലങ്കാണ്, അതിനോട് ചേർന്നുള്ള ഒരു ഭിത്തിയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾ ഇത് വിശ്വസിക്കണമെന്നില്ല. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ആരാധനാലയത്തിൽ സംഭവിക്കുന്ന അതേ അത്ഭുതം അതിനേക്കാൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നുന്നത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഒഴിക്കുന്നവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ട്രിക്സ് ചാനലിൽ കുറേ നാളുകളായിട്ട് അങ്ങനെ വീഡിയോകൾ അധികം അപ്ലോഡ് ചെയ്യാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ യാത്രകൾ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ യാത്ര കൂടുതലായതുകൊണ്ട് തന്നെ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു, അങ്ങനെ ചെറിയ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, നേരത്തെ അനൗൺസ് ചെയ്ത പ്രോഗ്രാമാണ്. പക്ഷേ ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു പ്രോഗ്രാമും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും ആണ് നമ്മൾ കുറച്ച് റെസ്റ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ നാട്ടിലെത്തി. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് രാവിലെ വൈകിട്ടും ഒക്കെ നമ്മൾ നടക്കാനിറങ്ങുന്ന ഒരു റോഡിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഇതിൽ നടക്കുന്ന സമയത്ത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മറ്റൊന്നുമല്ല, ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത്, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് ക്യാമറ ഒന്ന് തിരിച്ച് കാണിക്കാമോ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു കലങ്കുണ്ട്. ആ കലങ്കിൻ്റെ അടുത്ത് കെട്ടിയിരിക്കുന്ന ഒരു ഭിത്തിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്, ഒരു ചുവരാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ചുവരിൽ നിന്ന് പാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അത് വെളുത്ത ദ്രാവകം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ക്യാമറ ചെയ്യുന്ന എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കാറ്. അപ്പോൾ അവനാണ് എന്നെ അത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞങ്ങൾ എൻ്റെ കാറിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിൽ ഒഴിച്ചു നോക്കി. അപ്പോൾ വീണ്ടും എന്താ പറയുക, അതിങ്ങനെ പാലിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു ചുമരിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചുമരിൻ്റെ പുറകുവശമൊക്കെ നമ്മൾ നോക്കി, പുറകിൽ നിന്ന് അങ്ങനെ ആർക്കും ഒഴിക്കാനുള്ള സാധ്യതകളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. കൃത്യമായിട്ട് പാല് തന്നെയാണ് അവിടെ നിന്ന് ഒഴുകി വരുന്നത്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ വീണ്ടും ഒന്ന് ദൂരെ പോയിട്ട് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി വന്നിട്ട് ഞാനപ്പോൾ എന്തായാലും അതൊന്ന് നിങ്ങളെ ഇത് കാണിക്കാം. വെള്ളം തന്നെയാണ് ഞാൻ കുടിച്ച് കാണിക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇത് ഒഴിച്ചു കഴിയുമ്പോൾ വീണ്ടും അവിടെ താങ്ങി നേരത്തെ ഒഴുകിപ്പോയത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാലും താ നോക്കി കണ്ടില്ലേ, വെള്ളം ഒഴിക്കുന്ന സമയത്ത് കണ്ടോ. ഇങ്ങനെ പാല് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിന്റെ പുറകുവശം കാണിക്കും, കാരണം പുറകിൽ നിന്ന് അതൊക്കെ ഒന്നും കാണിച്ചു കൃത്യമായിട്ട് കണ്ടില്ലേ. പാല് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി ഈ ഭിത്തിയുടെ പുറകുവശം ഒന്ന് കാണിച്ച്, പുറകുവശം ബാക്കിൽ നിന്ന് ക്യാമറ ഒന്ന് പോയിട്ട് ഒന്ന് കാണിച്ചു പുറകിൽ. കാരണം പുറകിൽ നിന്ന് അങ്ങനെ ആർക്കും ഒഴിക്കാനോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. അത് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭിത്തിയാണ്. അങ്ങോട്ട് വരുന്നു. ഇതിപ്പോൾ റോഡിലായതുകൊണ്ടും അല്ലെങ്കിൽ ചെറിയൊരു കനാലിനോട് ചേർന്നുള്ളൊരു ഭിത്തി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചുവരായതുകൊണ്ടും ഇത് എത്ര ആളുകൾ ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനോടടുത്ത്, അതായത് ഇതിൻ്റെ തൊട്ട് ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ ശവകുടീരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വലിയ അത്ഭുതമായി അല്ലെങ്കിൽ ദിവ്യാത്ഭുതമായി അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ മരണപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അടക്കം ചെയ്തിരിക്കുന്ന ആളുടെയൊക്കെ കഴിവായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ആരാധനാലയം ഉള്ളത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള തരത്തിലൊക്കെ ഒരുപക്ഷെ പ്രചരിപ്പിക്കാം. പക്ഷേ ഇതിപ്പോൾ റോഡായതുകൊണ്ട് ഒരുപക്ഷെ ഇതിപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാലും എത്ര ആളുകൾ അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം പറയാം, മറ്റുള്ള സ്ഥലങ്ങളിൽ അതായത് ഈ ആരാധനാലയങ്ങളിലോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ശവകുടീരങ്ങളുടെ അടുത്തൊക്കെ ഇതേ രീതിയിലുള്ള അത്ഭുതം സംഭവിക്കുമ്പോൾ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത് വിശ്വസിക്കാവുന്നതാണ്. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം ഇത് വിശ്വസിക്കാം. കാരണം അതിനേക്കാൾ വലിയ അത്ഭുതമാണ് അവിടെ കണ്ടത്. കാരണം നമ്മൾ കണ്ടില്ല ആദ്യം തന്നെ, ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ അടുത്ത് എന്തോ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി. കാരണം ചുവരിൽ കുറച്ച് എന്താ പറയുക, വെളുത്ത ദ്രാവകം അല്ലെങ്കിൽ പാല് പോലെയുള്ള എന്തോ ഒന്ന് ഇങ്ങനെ ഒരു ചുവരിലിരിക്കുന്നു. അപ്പോൾ അത് ആരും ഒരാൾ കണ്ടു, അയാൾ അവിടെ അടുത്തുള്ള മറ്റൊരാളോട് പറഞ്ഞു, അങ്ങനെ അവർ വന്നത് വീഡിയോ എടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും കണ്ടു അല്ലെങ്കിൽ മൂന്ന് പേരോ നാലു പേരോ കണ്ടു. അപ്പോൾ പുറകിൽ വന്ന ആളുകൾ, പിന്നീട് അത് സംഭവിച്ചതായിട്ടൊന്നും നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചില്ല. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, അപ്പോൾ അതിങ്ങനെ ഡൈലൂട്ടായിട്ട് ഇങ്ങനെ വീഴുന്ന പോലെ കാണുന്നുണ്ട് അതിനകത്ത്. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പുറകെ വന്ന കുറേ ഓൺലൈൻ ചാനലുകാരാണെങ്കിലും മറ്റുള്ള അങ്ങനെയുള്ള ഒരുപാട് ആളുകളൊക്കെ അത് വലിയ ദിവ്യാത്ഭുതമായിട്ടൊക്കെ വാർത്ത ചെയ്യുന്നു. ഒരുപാട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആളുകളൊക്കെ അത് കാണുന്നു, വലിയ അത്ഭുതമാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് സത്യമാണ് അല്ലെങ്കിൽ അത് വലിയൊരു അത്ഭുതമാണ്, അതിന് സാധ്യതകൾ മറ്റൊന്നുമില്ല, അത് വലിയ അത്ഭുതം തന്നെയാണ്, പാല് തന്നെയാണ് വന്നത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ മറ്റൊരു ആരാധനാലയത്തിനോട് ചേർന്ന് നിന്നിരുന്ന ഒരു ആര്യവേപ്പ്, വലിയൊരു മരം, അതിൻ്റെ അകത്തു നിന്നും ഇതേ രീതിയിൽ തന്നെ പാല് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഭക്തരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ പോവുകയും അത് വലിയ ദിവ്യാത്ഭുതമായിട്ട് പറയുകയൊക്കെ ചെയ്യുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയ വഴി വളരെ പ്രചരിക്കുന്നു, വളരെ ധാരാളമായിട്ട് പ്രചരിക്കുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുൻപ് ചെയ്താണ്. മറ്റുള്ള സ്ഥലങ്ങളിലും നിൽക്കുന്ന ആര്യവേപ്പിൽ നിന്ന് ഇതേ അത്ഭുതം സംഭവിക്കാറുണ്ട്. പക്ഷേ അത് ആരാധനാലയത്തിലല്ലാതെ നിൽക്കുന്ന ആര്യവേപ്പ് ആയതുകൊണ്ട് തന്നെ അത് അത്ഭുതമായി ആരും പറയാറില്ല. വെളുത്ത നിറത്തിലുള്ള ഒരു ദ്രാവകമായതുകൊണ്ട് തന്നെ അത് പാലാണ് എന്ന്
വിശ്വസിച്ച് അതല്ലെങ്കിൽ അത് ആരാധനാലയത്തിൽ നിൽക്കുന്ന ഒരു ആര്യവേപ്പ് ആയതുകൊണ്ടും അത് എന്തോ അത്ഭുതമാണെന്ന് വിശ്വസിച്ച് ആളുകൾ അത് കളക്ട് ചെയ്യുന്ന കുടിക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. കാരണം ഇവിടെ അതിനേക്കാൾ വലിയ അത്ഭുതമാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇവിടെ കണ്ടത്. കാരണം ആ ഒരു ഭിത്തിയിൽ, അതും റോഡിൽ തന്നെ നിൽക്കുന്ന ഒരു ചെറിയൊരു കലങ്കിന് അല്ലെങ്കിൽ ഒരു കനാലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭിത്തിയിൽ നിന്നാണ് അത്തരത്തിൽ പാല് വരുന്ന അത്ഭുതം കണ്ടത്. ഇതിനു മുൻപ് ഒരു പ്ലാവിൽ കാഴ്ച പേരയ്ക്ക എന്ന് പറഞ്ഞുകൊണ്ട് മുൻനിര വാർത്താ ചാനലുകൾ പോലും വാർത്തയാക്കിയതാണ്. അപ്പോൾ അന്നും ട്രിക്സ് ചാനൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ തന്നെ എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ കൃത്യമായ ആധികാരികത ഇല്ല, അതല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ അത് അത്ഭുതമായി പ്രചരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇതും നിങ്ങൾക്ക് അത്തരത്തിൽ അത്ഭുതമായി തന്നെ കാണാം. ഇതും നിങ്ങൾക്ക് വലിയൊരു അത്ഭുതമായി പ്രചരിപ്പിക്കാം. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ ശവകുടീരങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉള്ളൊരു പോരായ്മ എന്ന് പറയുന്നത്. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു വരുമാന മാർഗമാക്കാമായിരുന്നു. അപ്പോൾ ഈ പ്രചരിക്കുന്ന വീഡിയോയിൽ ഒരാൾ പറയുന്നത് കേട്ടു, കാരണം ആ ഒരു വെളുത്ത ദ്രാവകം ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ അത് സ്മെല്ല് ചെയ്ത് നോക്കി അല്ലെങ്കിൽ രുചിച്ച് നോക്കി അത് പാല് തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ അത് പശുവിൻ്റെ ആണോ അല്ലെങ്കിൽ ഇനി എരുമയുടെ ആണോ ആടിൻ്റെ ആണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും അത് കേട്ട ആളുകൾ, കണ്ട ആളുകൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ ഒരുപാട് ആളുകൾ ഇപ്പോൾ അത് വിശ്വസിക്കുന്നതായിട്ടും പ്രചരിപ്പിക്കുന്നതായിട്ടൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ചുമരിൽ നിന്നും പാല് വരുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടാണല്ലോ. അപ്പോൾ അതിന് കൃത്യമായിട്ട് ആ ഒരു പാലിൻ്റെ രുചിയും മണവും എന്താ പറയുക, അതിൻ്റെ ഗുണമൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ച് ഞങ്ങൾ ചായ ഉണ്ടാക്കി ഞങ്ങൾ കൂടെ ഇത് കുടിക്കുകയാണ്.